പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വീണ്ടും പഠിപ്പിച്ചിരിക്കുന്നതാണ്, അതായത് നമ്മുടെ മരണത്തിന് ശേഷമുള്ളത് നരകം മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ഒരു പ്രതിഫലം നൽകുന്ന കർത്താവുണ്ട്. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ബൈബിളിലുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേ ലുയ്യാം, ഹല്ലേ ലുയ്യാം. ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികൾക്ക് സ്വർഗത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. അത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന അപജയമാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ സ്വർഗത്തെക്കുറിച്ച് ഉള്ള ആ ബോധ്യത്തിൽ അവർ ബലപ്പെട്ട് ജീവിച്ചിരുന്നു. ഞാൻ ഒരു അമ്മച്ചീനെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ അമ്മച്ചിയുടെ ജീവിതത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. അതായത് ഒരു 10-12 മക്കളെ പെറ്റു വളർത്തിയ അമ്മയാണ്. 10-12 മക്കളെ പെറ്റു വളർത്തിയ അമ്മയാണെങ്കിലും അതിൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. ഈ അമ്മ ഒറ്റയ്ക്ക് വാർദ്ധക്യത്തിൽ ഇങ്ങനെ വിഷമിച്ച് കഴിയുകയാണ്. കഞ്ഞി കൊടുക്കാനും ആരുമില്ല. ഈ മക്കളെല്ലാം കാനഡ, അമേരിക്ക, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോയി കിടക്കുകയാണ്. ഈ അമ്മ മാത്രം നാട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അമ്മയുടെ സ്ഥിതി കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്രയും മക്കളെല്ലാം പെറ്റുകൂട്ടിയിട്ട് ഒരെണ്ണം പോലും അമ്മേനെ നോക്കാനില്ലല്ലോ, നന്ദിയില്ലാത്ത മക്കൾ, അമ്മയ്ക്ക് സങ്കടമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മ പറയാണ്, എന്തിനാ ചാ സങ്കടപ്പെടുന്നത്, വേണ്ടി വന്ന ഒരു 12 ഇനി ഞാൻ പെറുവെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ഇശി പ്രായമുണ്ട്. ആ അമ്മ പറയാണ്, എന്തിനാ ചാ സങ്കടപ്പെടുന്നത്, സ്വർഗം അല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. ഇവരുടെ നന്ദിയോ എൻ്റെ വാർദ്ധക്യത്തിൽ ഇവർ തരുന്ന കഞ്ഞിയോ അല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് സ്വർഗമാണ്. അതുകൊണ്ട് എനിക്ക് ഇവരോട് യാതൊരു സങ്കടവുമില്ല, പരിഭവമില്ല. ആരോടും എനിക്ക് പരിഭവമില്ല, എല്ലാവരോടും എനിക്ക് സന്തോഷം മാത്രമാണ്. കാരണം അവരെല്ലാം എന്നെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാവരും നമ്മളെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാൻ സഹായിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചുറ്റിനും വെച്ചിട്ടുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സ്വർഗത്തിലെ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന നല്ല ബ്ലെസ്സിങ്സാണ് എന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേ ലുയ്യ. അതിന് പറ്റിയ തൂമ്പ പോലുള്ളത്, കൈക്കോട്ട് പോലുള്ളത്, മമ്മൂട്ടി, ഓടാലി, പല ടൈപ്പുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. അങ്ങനത്തെ വേണം, പ്രൈസ് ദ ലോർഡ്. അവരിലൂടെയൊക്കെയാണ് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ഞാൻ ഒരു സെല്ല് നേരം വിഷമിച്ചിരിക്കുകയാണ്, കാരണം എനിക്ക് സ്വർഗമുണ്ട്. എൻ്റെ സ്വർഗത്തിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഇനി ഒരു 12 പറയാനും ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേ ലുയ്യ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സ്ത്രീയുടെ കൂടെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു പുരുഷൻ കഴിയുക, ഒരു പുരുഷൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീ ജീവിതകാലം മുഴുവൻ, അത് പൊരുത്തക്കേടുള്ള സ്ത്രീയോ പുരുഷനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതിൻ്റെ അന്ത്യ, അതിൻ്റെ നരകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതല്ലാതെ പിന്നെ വേറെ ഏതാ? അതേമാതിരിയല്ലേ പല ജീവിതങ്ങളും? ഉറക്കെ പറഞ്ഞ ഹല്ലേ ലുയ്യ. എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് കല്യാണം നിങ്ങൾ കഴിച്ചിരിക്കണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ വില മനസ്സിലായത് യൂറോപ്പിൽ ചെന്നപ്പോഴാണ്. അങ്ങനെ കല്യാണമില്ല, കൂടി താമസിക്കുക. എന്താ സ്ഥിതി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കല്യാണം വേറെ പിരിഞ്ഞ് ഭാര്യയും ഭർത്താവും നിൽക്കുക. ഭാര്യ നമ്മളെ കേരളക്കാരിയും ഭർത്താവ് യൂറോപ്പ് അല്ല, ഭർത്താവ് യൂറോപ്യനും ഭാര്യ ഇന്ത്യക്കാർ കേരളക്കാരിയും, അങ്ങനെ രണ്ട് പേർ പിരിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ വിവാഹമോചനം നേടാൻ കാരണം, വിവാഹമോചനം നേടിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് കുട്ടികളുണ്ടാകണമെന്ന് യാതൊരു താല്പര്യമില്ല. ഭാര്യയ്ക്കാണെങ്കിൽ കേരളക്കാരിയാ, മക്കൾ വേണം, കുട്ടികളില്ലാത്ത എന്ത് കുടുംബം? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നോ, കുട്ടികളുണ്ടാകാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ റീസൺ പറയാൻ പറഞ്ഞു, എന്തുകൊണ്ട് കുട്ടികളുണ്ടാകാൻ ഇഷ്ടമല്ലെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞ റീസൺ എങ്ങനെയാണ്, കുട്ടികളുണ്ടായാൽ നമുക്കിങ്ങനെ സുള്ളിയടിച്ച് നടക്കാൻ പറ്റില്ല, നമുക്കിങ്ങനെ കുറേ കാലം ഇങ്ങനെ ജീവിക്കണമെങ്കിൽ കുട്ടികൾ നമുക്കൊരു തടസ്സമാണ്. മാത്രമല്ല, പിന്നെ ചിന്തിച്ചു നോക്ക്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ഭാര്യ നിർബന്ധിക്കുകയാണ്, കുട്ടിയുണ്ടായാൽ രാത്രിക്ക് അത് കരയുമ്പം അതിനെ എടുത്തോണ്ട് മുള്ളിക്കാൻ കൊണ്ടുപോകണം, അതിന് ഓരോ സാധനം കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പണിയാം, നമ്മുടെ സ്വസ്ഥത പോകും. മാത്രമല്ല, രാത്രി ഉറങ്ങുമ്പം കുട്ടി കരഞ്ഞാൽ ഉറക്കം പോകും. അതുകൊണ്ട്
നമുക്ക് കുട്ടികൾ വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ നശിച്ച ജീവിതങ്ങൾ ലോകത്ത് പെരുകി വരിക. കുട്ടി കരയുമ്പോൾ നമ്മുടെ ഉറക്കം പോകുമെന്ന് പറഞ്ഞ് കുട്ടി വേണ്ട. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ജീവിതം, അതെങ്ങനത്തെ ജീവിതം ചിന്തിച്ചു നോക്ക്. കേരളക്കാർക്ക് ഭാവന കാണാൻ പോലും പറ്റില്ലായിരിക്കും അത്. ആ സ്ത്രീ പറഞ്ഞ്, കേരളക്കാർ പറഞ്ഞ് എന്നെ കിട്ടുന്നു പറ്റില്ല. ഇത് കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാകണം, ആ കുട്ടികൾക്ക് വേണ്ടി മരിക്കണം, അതാണ് കുടുംബം. വേർപിരിഞ്ഞു, ബന്ധം വേർപിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ചിന്തിച്ച് നോക്കി, ഈ കരപ്പം പിടിച്ച് നിങ്ങളെയൊക്കെ വളർത്തിയിട്ട് എന്താ ഗുണം? കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വലിച്ചുകൊണ്ട് വരും, പിന്നെ രണ്ടും കൂടെ തുള്ളിയടിച്ച് നടക്കും, കണ്ണുനീർ എന്നെ ബാക്കി ശിഷ്ടകാലം. ഹല്ലേലൂയ. അല്ലെങ്കിൽ കാനഡയ്ക്ക് എവിടേക്കെങ്കിലും പോകട്ടെ, നമ്മുടെ അവസാനത്തെ കാലത്ത് കണ്ട കോടാലി പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കോടാലികളായിട്ട് മാറും. ഒരു സമാധാനമുള്ളത് കുറച്ചല്ലേ ഉള്ളൂ, ബാക്കി ഒരു ഒരു നല്ല ശതമാനം ഞാൻ കണ്ടിരിക്കുന്നത് ഒക്കെ കണ്ട കോടാലികളാണ് എന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ വളർത്തിയൊരു കുട്ടിയെ അമ്മേനെ ചെയ്തതെന്താ വെച്ചാൽ, അമ്മേനെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് പ്രായമായി, മോൻ എന്ത് ചെയ്യുന്നറിയോ, ഈ അമ്മ നമുക്ക് ശല്യമെന്ന് പറഞ്ഞ അമ്മ മോനെ കൊണ്ടുപോയിട്ട് അല്ലെ അവിടെ കോഴിക്കോട് ഒരു മാനസിക ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ മുമ്പ് ഇരുത്തിയിട്ട് പോകുന്നു. വേറെ പുതിയ അഡ്രസ്സ് കൊടുത്തിട്ട് ആൾ തിരിച്ചു പോകുന്നു. ഡോക്ടർ നോക്കുമ്പോൾ ആളെ പിന്നെ അവിടെ കടന്ന് അമ്മ മരിക്കുകയോ അങ്ങനെ എന്തൊക്കെ വല്ല ഏർപ്പാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗുരുത്തം കേട്ടുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അവസാനം ഇതിനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പട്ടിണി കടന്ന് ഇങ്ങനെ വളർത്തിയാൽ അവസാനത്തെ കാലത്ത് വലിയ ഗുണമൊന്നും നമുക്ക് കിട്ടാനില്ല. പിന്നെ എന്തിന് കുടുംബജീവിതം ഇങ്ങനെ നയിക്കണം? എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? എന്തിനിങ്ങനെ മക്കളെ പറയണം? എന്തിനീ മക്കളെ വളർത്തണം? എന്ത് ഗുണം? അല്ലെങ്കിൽ ഒരു വൈദികൻ ഇങ്ങനെ ജീവിക്കുക എന്തോ ഒരു കഷ്ടപ്പാടാണ്. നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ ജീവിതം പറയുകയും വേണ്ട. എന്തോ ഒരു ക്ലേശവും അപവാസവും പ്രാർത്ഥനയും കണ്ണീരും കഷ്ടപ്പാടും. സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയമായ സന്തോഷം ഉണ്ടെങ്കിലും മാനുഷികമായി, അല്ലെങ്കിൽ കുട്ടികൾ ചിന്തിച്ച് എന്തിനിങ്ങനെ പഠിക്കണം? അങ്ങനെ ഓരോരുത്തരുടെ ജീവിതാസനെ വെച്ച് നോക്കിയാൽ എന്തിനീ കഷ്ടപ്പാട്, എന്തിനീ ക്ലേശം, എന്തിനീ കണ്ണുനീര്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഉന്നതമായ വിധം പിതാവിൻ്റെ സന്നിധിയിൽ പ്രതിഫലത്തോടുകൂടെ ജീവിക്കാൻ തന്നെ എന്നുറക്കെ പറയാം. ഹല്ലേലൂയ. 126-ാം സങ്കീർത്തനത്തിൽ 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവരാണ് മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. കുടുംബം, സമൂഹ ജീവിതം, ഇടവക, ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾക്ക് വേണ്ടി ദൈവവചന പ്രകാരം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവരെ പോലെയാണ്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കണ്ണീരോടെ ഇന്ന് വിതയ്ക്കുന്നവർ നാളെ ആർപ്പോടെ കൊയ്യും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അമ്മ പറഞ്ഞ് സ്വർഗം ഉണ്ടാച്ചാ അതിനു വേണ്ടിയിട്ടാണ്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കി. സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്, അത് ഞാൻ നിങ്ങളെ വായിച്ച് കളിപ്പിച്ച് തരാം. അത് 1027-ാം ഖണ്ഡികയിലാണ്. 1027-ാം ഖണ്ഡിക. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? സ്വർഗം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഉണ്ട്, വല്ല മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. അടുത്ത വാക്യം അതാ പറയണത്, മക്കളെ ഇതൊരു രഹസ്യമാണ്. പ്രൈസ് ദ ലോർഡ്.
അത് ഗ്രഹസ്ഥത്തിൻ്റെ പ്രതി കേട്ടാൽ മനസ്സിലാകാത്ത കാര്യം. പ്രൈസ് ദ ലോർഡ് എന്ന് നമ്മൾ കേൾക്കാൻ നിർബന്ധിക്കപ്പെടും. ഒരു രഹസ്യം, ഇത് മിസ്റ്ററിയാണ്, ഇത് രഹസ്യമാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇത് എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിനും അതീതമാണ്. നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല അത്രമാത്രം വലുതാണ് സ്വർഗം. 1 കൊരിന്ത്യോസ് 2:9 ബൈബിൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. സീറോ മലബാർ സഭയുടെ പ്രബോധനത്തിൽ ഒഫീസിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണ് കണ്ടിട്ടില്ലാത്തത് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ് സ്വർഗം. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാത് കേട്ടിട്ടില്ലാത്തത്, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പശുവിന് വെള്ളം കൊടുക്കുകയെന്ന് വിചാരിക്കും. നമ്മുടെ പഴയ വീട്ടിലെ ആ പശുവിന് ഇങ്ങനെ വെള്ളം കൊടുക്കുക, പശുവിന് പിണ്ണാക്ക് വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ പശുവിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു പശുവാണെന്ന് വിചാരിക്കണം. എല്ലാ പശുവിനും മനസ്സിലാവില്ല, ചില ഇതൊരു സ്പെഷ്യൽ പശുവാണ്, അതിന് നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ മനസ്സിലാവും. ആ പശുവിനോട് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ചേട്ടൻ സംസാരിക്കുക, നമ്മുടെ മത്തായി ചേട്ടൻ സംസാരിക്കുകയാണ്, പശു എന്നെ മാർപ്പാപ്പ അടുത്ത പന്തക്കുസ്ത തിരുനാൾ ദിവസം റോമിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. പശുവിനോട് പറയാണ്, മാർപ്പാപ്പ എന്നെ അടുത്ത പന്തക്കുസ്ത തിരുനാൾ ദിവസം റോമിലേക്ക് ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. പശുവിന് മലയാളം മനസ്സിലായി. പശു എന്ത് ഭാവന കാണും? മാർപ്പാപ്പ ഒരിക്കൽ വിരുന്ന്, എന്തായിരിക്കും പശു ഭാവന കാണുക? കുറേ പച്ചപ്പുല്ല് ഭാവന കാണും. ഫ്രാൻസിസ് പാപ്പ എവിടെന്നെങ്കിലും കുറച്ച് പച്ചപ്പുല്ല് വെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പശു ഭാവന കാണും. അല്ലെങ്കിൽ വേറെന്ത് ഭാവന കാണും? അല്ലെങ്കിൽ ഭാവന കാണുന്നത് കുറേ പിണ്ണാക്ക് വെള്ളം കലക്കി വെച്ചിരിക്കുന്ന ഭാവന കാണും. മാർപ്പാപ്പ ഈ കേരളത്തിൽ ചേട്ടന് വേണ്ടി അവിടെ കുറച്ച് പിണ്ണാക്ക് വെള്ളം കലക്കി വെച്ചതായിട്ട് മനസ്സിലാക്കും. ഈ പുല്ലും പിണ്ണാക്കും അല്ലാതെ പശു വേറെ എന്ത് ഭാവന? പശുവിന് ഇതിനെക്കുറിച്ച് കൂടുതൽ വേറെ എന്തെങ്കിലും വിരുന്നുണ്ടോ? സ്വർഗീയ വിരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ വിരുന്നെന്ന് പറഞ്ഞാൽ പശു കണക്കാക്കാൻ പോണത് ഈ പുല്ലും പിണ്ണാക്കും. ഇതിനേക്കാൾ അപ്പുറത്തൊരു വിരുന്നിനെ ഭാവന കാണാൻ പശുവിന് പറ്റുമോ? പറ്റുമോ? ഇതുപോലെയാണ് മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറയണത്. മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൻ അന്ന് വരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സദ്യ ഭാവന കാണും, അല്ലെങ്കിൽ നല്ല മനോഹരമായൊരു ഭൂപ്രദേശം ഭാവന കാണും, അതുമല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും സന്തോഷമുള്ള ഒരു രംഗ ഭാവന കാണും. അതിൽ കൂടുതൽ ഈ മനുഷ്യന് സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ പശുവിനോട് മാർപ്പാപ്പ ഒരിക്കൽ വിരുന്നിനെക്കുറിച്ച് പറയണ പോലെയാണ് ഈ മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് പറയണത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം. അതുകൊണ്ട് കത്തോലിക്കാ സഭ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇത് എല്ലാ വിവരണത്തിനും ഗ്രഹണശക്തിക്കും അതീതമാണ്. യേശു പോലും അതിനെ വിവരിക്കാൻ മുതിർന്നിട്ടില്ല. പകരം പ്രകാശം, സമാധാനം, വിവാഹാഘോഷം, രാജ്യത്തിൻ്റെ വീഞ്ഞ്, പിതാവിൻ്റെ ഭവനം, സ്വർഗീയ ജെറുസലം, പറദീസ, ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെ മാത്രമേ യേശു സംസാരിക്കാൻ മുതിർന്നിട്ടുള്ളൂ. അത്രയും ഉത്കൃഷ്ടമായ ഒരു പ്രതിഭാസമാണ് സ്വർഗ സൗഭാഗ്യം. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് സ്വർഗം നമുക്കങ്ങനെ വിവരിക്കാൻ പറ്റില്ല. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേകതകൾ നമുക്ക് വിവരിക്കാൻ സാധിക്കും. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇത്, പിതാവായ ദൈവം സംവിധാനം ചെയ്തതാണ്. ഹെബ്രായ ലേഖനത്തിൽ 11:10 തിരുലിഖിതം, ഹെബ്രായ 11:10 അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം സംവിധാനം ചെയ്തതും
നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു സ്വർഗ സൗഭാഗ്യത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു ഒരു വലിയൊരു ഒരു നിർമ്മാണം കണ്ടാൽ, അതൊരു ബിൽഡിംഗ് ആകട്ടെ ഒരു ടൗൺ ആകട്ടെ, ഒരു നല്ല കാര്യം കണ്ടാൽ ഉടനെ ആദ്യം തന്നെ നമ്മുടെ ചിന്ത അന്വേഷിക്കുന്നത് ഇതാരാണ് ഇത് ഡിസൈൻ ചെയ്തത്. പക്ഷെ നല്ല നല്ല പട്ടണങ്ങൾ കണ്ടാൽ, ഡിസൈൻ ചെയ്തുണ്ടാക്കിയ പട്ടണങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വലിയ വലിയ ബിൽഡിങ്ങുകൾ കണ്ടാൽ, അപ്പോൾ തന്നെ ഉള്ളിൽ തോന്നും ഇതിൻ്റെ എൻജിനീയർ ആരായിരിക്കും. സ്വർഗം കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, അത്രയും വിസ്മയകരമായ നിർമ്മാണമായതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ചോദ്യം, ദൈവമേ ഇത് ആരുടെ തലയിലാണ്? ഇത് ദൈവത്തിൻ്റെ വചനം പഠിക്കുക, വേറെ ആരെക്കുറിച്ച് ചിന്തിക്കണ്ട. പിതാവായ ദൈവം നേരിട്ട് ഡിസൈൻ ചെയ്ത് എഞ്ചിനീയർ പിതാവായ ദൈവം തന്നെയാണ്. ദൈവം സംവിധാനം ചെയ്തത്, നിർമ്മിച്ചത്, അടിസ്ഥാനം ഉറപ്പിച്ചത്, അതാണ് സ്വർഗം. ഇത് എന്നാണ് ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ചത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:34 ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവപുത്രനായ യേശു പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:34 വലതുവശത്തുള്ളവരെ നേരെ ഈശോ അങ്ങനെ തിരിയും, എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എപ്പോൾ മുതലാണ് സജ്ജമാക്കിയിരിക്കുന്നത്? ഉറക്കെ പറ എന്താ ചെയ്തിരിക്കുന്നത്? സജ്ജമാക്കി വച്ചിരിക്കുകയാണ്. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുക്കി ഒരുക്കി വെക്കുക. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ബിഷപ്പ് വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വരിക എന്ന് വിചാരിക്കുക, ഇപ്പോൾ ഫ്രാൻസിസ് വരിക എന്ന് വിചാരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദിവസം പോകണം, ശ്രീലങ്കയ്ക്ക് പോണ വഴിക്ക് ബാംഗ്ലൂർ ഇറങ്ങിയിട്ടാണ് പോണത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരുന്നുണ്ടെന്ന് ഒരു അറിയിപ്പ് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ എന്തു ചെയ്യും? ആ ബാംഗ്ലൂർ മുഴുവൻ തവിട് പൊടിയാക്കും, ഒരുക്കാൻ തുടങ്ങും, സജ്ജമാക്കും, ആ അടിച്ച് വൃത്തിയാക്കും, വിരിയിടും, കട്ടണിടും, കട്ടറക്കി മടിച്ച് വെക്കും, ചെരുപ്പ് മടിച്ച് വെക്കും. പ്രൈസ് ദ ലോർഡ്. ഒരുക്കുക, സജ്ജമാക്കുക, അതിൽ കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി എപ്പോഴാണ് ഒരുക്കം തുടങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ആരാണ് ഒരുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും വരുന്ന വ്യക്തിയുടെ പ്രാധാന്യം അനുസരിച്ചാണ്. വട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കും എപ്പോഴാണെന്നറിയോ? വെള്ളിയാഴ്ച ആളുകൾ ധ്യാനം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ 8:30 അങ്ങോട്ട് ഒരുക്കം തുടങ്ങും. അടിച്ച് വാരുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, ഡെറ്റോൾ ഇത് തുടയ്ക്കുന്നു, പിന്നെ മാറാലെ എട്ടുകാലിനൊക്കെ അടിച്ച് പറഞ്ഞ് നിർത്ത് ഓടിച്ച് കളയുന്നു, പിന്നെ പഴയ കുപ്പിയെല്ലാം എടുത്ത് കളയുന്നു, മുടിക്കുത്തെല്ലാം അങ്ങോട്ട് കൂടി എടുത്ത് കത്തിച്ച് കളയുന്നു. അങ്ങനെ അതെല്ലാം ചെയ്യണത് ഈ വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ വെഞ്ചിരിച്ച് ഒക്കെ ധൂപാർപ്പണം ചെയ്ത് ഞായറാഴ്ച രാവിലെ വീണ്ടും ധ്യാനിക്കാൻ വരുന്ന അടുത്ത ബാച്ചിന് ധ്യാനകേന്ദ്രം തുറന്നു കൊടുക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടെ എൻ്റെ കൂടെയുള്ള ജോയിൻ്റ് ഡയറക്ടറായിരിക്കുന്ന ആൻ്റണി നെടുമ്പുറത്തിലെ അച്ഛനാണ്. അപ്പോൾ ഈ ധ്യാനിക്കാൻ വരുന്നവർക്ക് വേണ്ടി ധ്യാനകേന്ദ്രം ഒരുക്കുന്നത് എപ്പോഴാണ്? 2 ദിവസം മുമ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ എന്നറിയോ? ഒരു ബിഷപ്പ് വിളിക്കുകയാണ്, ഇത് നമ്മുടെ ബാംഗ്ലൂർ ബിഷപ്പോ അല്ലെങ്കിൽ തട്ടിൽ പിതാവോ ആരെങ്കിലും ആയിക്കോട്ടെ, ബിഷപ്പ് വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറയുകയാണ് ഇതാ ഞാൻ അങ്ങോട്ട് ധ്യാനിക്കാൻ വരുന്നുണ്ട്, ഒന്ന് റെഡി ആയിക്കോളാം പറഞ്ഞു. 2 ദിവസം മുമ്പ് ഒരുക്കം തുടങ്ങിയാൽ മതിയോ? ആ ഒരാഴ്ച മുമ്പേ ഒരുക്കം ആരംഭിക്കും. ഒരുക്കത്തിന് പാനണീച്ചനല്ല, വട്ടായിലച്ചൻ തന്നെ നേതൃത്വം കൊടുക്കും. കാരണം പിതാവാണ് വരണത്. നേരത്തെ തന്നെ മുറി ഫിക്സ് ചെയ്യും, ആ മുറിയിൽ നേരത്തെ അതിനെ നോക്കും, ചൂടുവെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിനുള്ള യന്ത്രം പിടിപ്പിക്കും, പിന്നെ അത് വാതിലിന് കുറ്റിയും കൊളുത്തും ഇല്ലെങ്കിൽ വേഗം ഒരു കുറ്റിയും കൊളുത്തും മേടിച്ച് വെക്കും. പിന്നെ അപ്പോഴത്തേനാണ് ബാത്റൂമിലെ ബക്കറ്റ് നോക്കിയപ്പോൾ പുള്ളിയും പാണ്ടി പിടിച്ച ബക്കറ്റാണ്, പാണ്ടി പിടിച്ച ബക്കറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു നല്ല ബക്കറ്റ് മേടിച്ച് വെക്കും. അപ്പോഴത്തേനാണ് ടാപ്പിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ സുഖം നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ടാപ്പ് മാറ്റി നല്ലൊരു ടാപ്പ് വെച്ചു. അങ്ങനെ പിതാവാണ് വരണത്, ആ പിതാവ് അനുസരിച്ച് നമ്മളൊരു ഒരുക്കം നടത്തും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് അവസാനം നോക്കുമ്പോഴത്തേനും ഇതേ ആ പിതാവിന് ചവിട്ടിയില്ല, ഉടനെ ചവിട്ടി വാങ്ങിയിട്ടു, അങ്ങനെ എല്ലാം ചെയ്തു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ഫോൺ കോൾ. ആരാന്നറിയോ? ആലഞ്ചേരി പിതാവ് വിളിച്ചിരിക്കുകയാണ്. ആലഞ്ചേരി പിതാവ് പറയുന്നത് ഞാൻ അങ്ങോട്ട് ധ്യാനിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്തായി? കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മനത്തോടത്തെ പിതാവ് തന്നെ
ഫോൺ ചെയ്യും. മനത്തോറത്ത് പിതാവ് പറയും, വട്ടായാലച്ചൻ അത് സഭയുടെ തലവനാണ് വരുന്നത്, അതിനനുസരിച്ച് നല്ല ശ്രദ്ധയും ഒരുക്കമൊക്കെ വേണം. ഒരുക്കം ഒരാഴ്ച മുമ്പല്ല, ഒരു മാസം മുമ്പ് തന്നെ ഒരുക്കം തുടങ്ങും. കാരണം ഒരു സഭയുടെ ഒരു റീതിൻ്റെ തലവനാണ് വരുന്നത്. ഹല്ലേലൂയ. ഒരു മുറിയുടെ ഉള്ളിൽ മാത്രമല്ല, പറ്റുമെങ്കിൽ റോഡ് മുതലങ്ങളിൽ ഒരുക്കം, കെട്ടിടത്തിന് ചുറ്റുമുള്ള പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കും. ഒരുവിധം സാധിക്കുന്നിടത്തോളം നമ്മൾ ആ ബഹുമാനം കാണിക്കും. പറ്റുമെങ്കിൽ അവിടെ കമാനത്തിൻ്റെ അവിടെ ഒരു വെൽക്കോങ്ങടെ എഴുതി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഇത് ഒരു ഫോൺ കോൾ. ഹലോ, ആരാത്? അപ്പോഴവിടെ തരത് പോപ്പ് ഫ്രാൻസിസ് കോളിങ്. ഫോൺ താഴേക്ക് പോയി, ശക്തി സംഭരിച്ച് വീണ്ടും എടുത്തു. അപ്പോൾ ഫ്രാൻസിസ് മാർമ്മ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അട്ടപ്പാടിക്ക് ധ്യാനിക്കാൻ വരുന്നുണ്ട്, ശ്രീലങ്കയിലേക്ക് പോയി മടങ്ങി വരുന്ന വഴിക്ക് അവിടെ ഒരു ധ്യാനം കഴിഞ്ഞ് പോരാന്ന് വിചാരിക്കുകയാണ്, അങ്ങോട്ട് ഇറങ്ങണ്ട അല്ലേ. അപ്പം എന്തായി? കൺട്രോള് എല്ലാവരുടെ കയ്യിൽ നിന്നും പോയി. മനത്തോടത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്നും കൺട്രോള് പോയി. പാരാ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കണത്. ഇപ്പോൾ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കണത് ആലഞ്ചേരി പിതാവും ക്ലീമിക്സ് പിതാവും പിന്നെ മറ്റ് കല്ലറക്കൽ പിതാവും, അങ്ങനെ മൂന്ന് റീത്തുകളുടെയും തലവന്മാർ കൂടിയൊരു കമ്മിറ്റി ഉണ്ടാക്കി ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കും. മനത്തോടത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. എത്ര നാൾ മുമ്പ് ഒരുക്കം തുടങ്ങും? ഒരു മാസം മുമ്പ് തുടങ്ങിയാൽ മതിയോ? എത്ര നാൾ മുമ്പ് തുടങ്ങും? ഒരു വർഷം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ആ മുറിയുടെ ചുറ്റിനുള്ള പുല്ല് വെട്ടിയാൽ മാത്രം മതിയോ? പോരാ, നെടുമ്പാശ്ശേരി മുതൽ ഒരുക്കം തുടങ്ങണം. വരുന്ന ആളുടെ പ്രാധാന്യം അനുസരിച്ചാണ് എന്ന് ഒരുക്കം തുടങ്ങണമെന്ന് നിശ്ചയിക്കണം. ശരിയല്ലേ? വരുന്ന ആളുകൾക്ക് എത്ര വില നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രയും മുമ്പേ ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങും. വരുന്ന ആൾക്ക് എത്ര വില കൊടുക്കുന്നുണ്ടോ അത്രയും മുതിർന്ന ആളായിരിക്കും ഒരുക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വെറും ഒരു ഡൂക്കിലി ഇവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ ഉടനെ ആന്റണിച്ച നേതൃത്വം കൊടുത്താൽ മതി ഒരുക്കത്തിൻ്റെ നേതൃത്വം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ മാർപ്പാപ്പ വരുമ്പോൾ ആന്റണീസനല്ല, വട്ടായരച്ചനല്ല, മനത്തോടത്തെ പിതാവല്ല, ഒക്കെ പോയി. ടോപ്പ് ടോപ്പ് ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ആൾക്ക് നമ്മൾ കൽപ്പിക്കുന്ന വിലയുണ്ടല്ലോ, അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ സ്വർഗസ്ഥനായ പിതാവ് വേർത്ത് കുളിച്ച് അടിച്ചു വാരി വൃത്തിയാക്കി നടക്കുകയാണ്. അവിടെ ആണിയടിക്കുന്നു, ഇവിടെ കർട്ടൻ തൂക്കുന്നു, അവിടെ കട്ടിൽ പിടിച്ചിടുന്നു, ഇവിടെ വിൻഡോ കർട്ടൻ ഇടുന്നു, ഓടി പാഞ്ഞ് നടക്കുകയാണ്. ഇന്നും നില തുടങ്ങിയതല്ല, യുഗാരംഭം മുതൽ, ലോകസ്ഥാപനം മുതൽ ഓടി നടക്കുകയാണ്. ഈ മാലാകന്മാർക്ക് പലർക്കും ഒരു ചുക്ക് മനസ്സിലാകട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ആ മുഖ്യദൂതന് റപ്പായാലും കൂട്ടരും ചോദിച്ചു, പിതാജി പിതാജി വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇതിങ്ങനെ ഇത്രയും ബഹളം കാണാം, ഇത്ര സ്പീഡും ഇത്രയും ചക്കും, ഇതൊരു ഒരു ഒരു സ്വസ്ഥതയില്ല, എന്താ ഇത്ര ബഹളം എന്ന് ചോദിച്ച്. അപ്പോഴാണ് സ്വർഗസ്വനായ പിതാവ് റപ്പായാലേ അങ്ങനെ മാറി നിൽക്ക്, ഇതേ ബാംഗ്ലൂരിൽ നിന്ന് മറിയാമ്മ വന്നോണ്ടിരിക്കുക. മറിയാമ്മയുടെ പേര് ഇവിടെ വാറുണ്ണി ഇവിടെ ഉണ്ടാവില്ല. ദേ ബാംഗ്ലൂരിൽ നിന്ന് വാറുണ്ണി സ്വർഗസ്വനായ പിതാവ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഒരുക്കം സജ്ജീകരിക്കുകയാണ്. അങ്ങനെ ഇതെന്നാ തുടങ്ങിയത്? ലോകസ്ഥാപനം മുതൽ. ഈ വാറുണ്ണി ജനിക്കുമല്ലോ എന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു, അതൊന്നും സ്വർഗം വെയിറ്റ് ചെയ്യുന്നില്ല. ലോകസ്ഥാപനം മുതൽ സ്വർഗസ്വനായ പിതാവ് ഈ വാറുണ്ണിക്ക് വേണ്ടി ഒരുക്കത്തോട് ഒരുക്കം. എത്ര ഒരുക്കിയിട്ടും മതിയാകുന്നില്ല, അത്രയും സ്വർഗസ്വനായ പിതാവ് വാറുണ്ണിനെ വില മതിക്കുക. ഈ വാറുണ്ണിയോട് എത്ര സ്നേഹമുണ്ടോ അതുകൊണ്ടാണ് അത്രയും നേരത്തെ ഒരുക്കം തുടങ്ങിയത്. അല്ലെങ്കിൽ ആ കാവൽ മാലാഖിയോട് പറഞ്ഞാൽ ധാരാളം മതി, വാറുണ്ണിക്കൊക്കെ അത്ര അത് ആവശ്യമുള്ളൂ, ഈ പിള്ളയ്ക്ക് കഞ്ഞി മതിയായിരുന്നു. പക്ഷെ പോരാ, സ്വർഗസ്വനായ പിതാവ് നമ്മളെ വില മതിക്കുക. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ സ്വർഗസ്വനായ പിതാവ് തന്നെ, വേറെ ആരെയും അതിനത് ഏൽപ്പിക്കണില്ല. കാവൽ മാലാഖിയനെയോ അല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് സിബന്ധികളുണ്ട്, ഒരാളെ ഏൽപ്പിക്കണില്ല. സ്വർഗസ്വനായ പിതാവ് നേരിട്ട് ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ നേതൃത്വം കൊടുത്ത് പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 90 ദിവസം, ഇനി 89 ദിവസം, 87 ദിവസം, 85, 75, 65, 45, 35, 25, 15, ഇനി വാറുണ്ണി വരെ 8 ദിവസമുള്ളൂ, 7 ദിവസമുള്ളൂ, 6 ദിവസമുള്ളൂ, 5 ദിവസം, 4 ദിവസം, 3 ദിവസം, നാളെ എൻ്റെ വാറുണ്ണി എത്തും. കാത്തിരിക്കുമ്പം ദേ വാറുണ്ണി പേക്കോം പേക്കോം നരകത്തിലേക്ക്. ആ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന വേദനയുടെ ആഘാതം നിങ്ങൾക്ക് മനസ്സിലാവുമോ?
ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൽ ഒരു മനുഷ്യൻ സ്വർഗസ്വനായ പിതാവിനെ ഏൽപ്പിക്കുന്ന വേദന, ഏറ്റവും വലിയ വേദന കുംഭസാരിക്കാതെ നടക്കുമ്പോഴാണ്, അനുദപിക്കാതെ പാപം വെച്ചുകൊണ്ട് നടക്കുമ്പം. കാരണം ഇത് തന്നെ നാളെ മരിക്കൂ എന്നുള്ളത് ദൈവത്തിനറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അപ്പൻ കാത്തിരിക്കുക, സജ്ജീകരിച്ചിട്ട് മതിയാകണില്ല, ഒരുക്കി 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 കാത്തിരിക്കുമ്പം ദേവോണ് കൂസലില്ലാതെ പേക്കോ പേക്കോ. ഹൃദയം ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. വെറുതെ പറഞ്ഞു ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഹൃദയത്തിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. അതും ഒരു ഹൃദയം തന്നെ. ഒരു ദിവസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ സേവർ അച്ഛാ, ഈ എൻ്റെ അമ്മയുടെ ഒരു സെൻറ്റൻസ് എൻ്റെ ചെവിയിൽ നിന്ന് പോണില്ല, എപ്പോഴും അതിങ്ങനെ ചെവി മുഴങ്ങിക്കേട്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചില അമ്മമാരുണ്ട് നല്ല പ്രാക്ക് പ്രാകണ അമ്മമാരുണ്ട്. ബാംഗ്ലൂരൊന്നും അങ്ങനത്തെ അമ്മമാരെ കാണാൻ പ്രയാസമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വിചാരിച്ചു അമ്മ വല്ല ശാപവാക്കുകളും പറഞ്ഞ് കാണുമായിരിക്കും എന്ന് ചിന്തിച്ച് ഞാൻ ചോദിച്ചു, കൊച്ചച്ഛാ, കൊച്ചച്ഛനെ ആ അമ്മ ശപിക്കുമല്ലോ ചെയ്തോ? അപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, എൻ്റെ അമ്മ നല്ല അമ്മയാച്ചാ, ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ അച്ഛാ അച്ഛൻ്റെ മനസ്സിൽ ഇത്ര സങ്കടം കിടക്കണത്? അപ്പോൾ ആ കൊച്ചച്ഛൻ പറയുകയാണ്, എൻ്റെ അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചു, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. കൊല്ലം കൊയിലാണ്ടി, കൊയിലാണ്ടിയല്ല, കൊയിലോൺ ഭാഗത്തുള്ള ഒരു കടൽ തീരത്താണ്, ആലപ്പുഴ അങ്ങനെയുള്ള ആ തീരം തീരപ്രദേശത്താണ് അച്ഛൻ വളർന്നത്. അപ്പോൾ ഈ അമ്മയാണ് കഷ്ടപ്പെട്ട് ഈ അച്ഛനെ വളർത്തി വലുതാക്കി, അങ്ങനെ പഠിച്ച് വൈദികനായി. ഒരു വലിയ ഇടവകൽ വികാരിയാണിപ്പം, 3000-ത്തിലധികം വീട്ടുകാരുള്ള വലിയൊരു പള്ളിയുടെ വികാരിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾ പള്ളിയിൽ ഇങ്ങനെ വന്ന് പാവങ്ങളാണ്. ഈ അച്ഛനാണെങ്കിൽ ജനങ്ങളോട് ഭയങ്കര സ്നേഹം, എത്ര ശ്വസോടെ ഇതെല്ലാം മതിയാവുന്നില്ല, അതുകൊണ്ട് എപ്പോഴും പള്ളി നിറച്ച ജനങ്ങളാണ് ഓരോ ആവശ്യങ്ങൾക്ക് വരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബർത്ത്ഡേ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ബർത്ത്ഡേക്ക് വീട്ടിൽ വരണം, അച്ഛൻ അമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്ക് അച്ഛനോടും ഭയങ്കര ഇഷ്ടം, ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ ആയി. അപ്പോൾ ഈ അച്ഛൻ വരുന്ന പ്രമാണിച്ച് ഈ അമ്മ അച്ഛന് ഇഷ്ടമുള്ള സീ ഫുഡ് ഒരുക്കി, കല്ലുമേക്ക, അത് പറ, കല്ലുമേക്കായി, പിന്നെ കക്ക, ഞണ്ട്, കൂന്തൾ, ഇതെല്ലാം കൂടെ ഒരുക്കി. അച്ഛന് ഇഷ്ടപ്പെട്ട സാധനം അമ്മച്ചിക്ക് അറിയാം, അമ്മച്ചി അത് ഒരുക്കി. പിന്നെ അമ്മമാർക്കൊരു പ്രത്യേക സാധനം അറിയാം, എന്താണെന്നറിയോ, ഈ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർ എരിവ് കുറവ് വേണം, ചിലർക്ക് പുളി കൊടംപുളി വേണം, ചിലർക്ക് വാളംപുളി മതി, അങ്ങനെ പലതും ഉണ്ട്. അത് അമ്മമാർക്കറിയാം ഇത് ഏത് ടൈപ്പ് വെച്ചാൽ അച്ഛന് ഏറ്റവും ഇഷ്ടമാവും എന്നുള്ളത്. അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഈ അമ്മ സീ ഫുഡ് ഒരുക്കലാണ്, ഞണ്ടിനെ ശരിയാക്കുന്നു, കൊഞ്ചിനെ ശരിയാക്കുന്നു, അത് അച്ഛന് പറ്റിയ വീട്ടിൽ തന്നെ എരിവും പുളിയൊക്കെ പിടിപ്പിക്കുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയമായി. ഇപ്പോൾ 12 മണിയായി, അച്ഛൻ വന്നു. അച്ഛൻ ഭയങ്കര തിരക്ക, 13000 പേര്, 10-15, 500 പേരെങ്കിലും പള്ളിയിൽ നിൽപ്പുണ്ട്. അവരോട് ഞാൻ ഇപ്പോൾ വരാം, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ മോട്ടോർ സൈക്കിൾ ഡ്രർ എന്താ പള്ളിയിലെത്തി, വീട്ടിലെത്തി. അപ്പോൾ 12 മണി 12:30 അവർ റോസപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, റോസപ്പ് അമ്മയ്ക്ക് കൊടുത്തു. ബർത്ത്ഡേ അമ്മയുടെയാണ്, അച്ഛൻ്റെയാണ്, ബർത്ത്ഡേ ആണ്, 6 ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പൂക്കളൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിന് ശേഷം പിന്നെ കേക്ക് മുറിക്കാനാണ്, കേക്ക് മുറിച്ചു, അമ്മച്ചിക്ക് ഒരു കഷ്ണം കൊടുത്തു, ആ ഒരു കഷ്ണം അച്ഛനും കഴിച്ചു. പിന്നെ ഒക്കെ സന്തോഷമല്ലേന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ പൊക്കോട്ടെ അമ്മ, തിരക്കാകും, അവിടെ 1100 പേര് നിൽക്കണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ബാഗ് മോട്ടോർ സൈക്കിൾ എടുത്ത് പോകുന്നു. ഈ ഊണിൻ്റെ കാര്യം അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല, അച്ഛൻ ഈ ലളിതകല വലിയ അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ അധികം ചിന്തിച്ചിട്ടില്ല. അച്ഛൻ വന്ന് വേഗം പോയി, ഈ ഊണോ കാര്യമൊന്നും അച്ഛൻ്റെ മനസ്സിൽ പേടിക്കേറിയിട്ടില്ല. അപ്പോൾ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നി, പുറപ്പെടുന്ന സമയത്ത് അമ്മയുടെ മുഖം സന്തോഷമല്ലായിരുന്നു, അതുകൊണ്ട് പള്ളി ചെന്നിട്ട് അച്ഛൻ അമ്മേനെ വിളിച്ചു ചോദിച്ചു, അമ്മ ഞാൻ പോരുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ഊണ് കഴിക്കാതെ പോകുന്നതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. അച്ഛൻ ഊഹിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇല്ല അച്ഛൻ ഊണ് കഴിക്കാതെ പോകേണ്ട വിഷമമൊന്നുമില്ല, ഞാൻ ഈ ഒരിക്കൽ ചോറ് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അത് ഈ അച്ഛൻ്റെ ചെവിയിൽ നിന്ന് പോകണില്ല. ഈ അച്ഛൻ അമ്മയോട് അച്ഛൻ അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ചോറ് ഞാൻ ഇനി ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു ശരിക്കും ചിന്തിച്ചു നോക്കുക. ഇത് ഈ അമ്മയ്ക്ക് 2 ദിവസം ബുദ്ധിമുട്ടേ ഉള്ളൂ, 2-3 കൊഞ്ചും 5-6 ഞണ്ടും ഇത്രേ ഉള്ളൂ. എന്നാൽ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്ഥിതി എന്താ?
ലോകസ്ഥാപനം മുതൽ വാറുണ്ണി 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 സർവ വാറുണ്ണിമയം, വാറുണ്ണിക്കുള്ള സ്റ്റിക്കർ, വാറുണ്ണിക്കുള്ള വണ്ടി, വാറുണ്ണിക്കുള്ള ചെരുപ്പ്, വാറുണ്ണിക്കുള്ള കസേര, വാറുണ്ണിക്കുള്ള ടോയ്ലറ്റ്, എല്ലാം വാറുണ്ണി എന്ന പേരിലാണ്. വാറുണ്ണി ചെന്നാൽ മാത്രമേ ഫംഗ്ഷൻ ചെയ്യുള്ളത്, അങ്ങനത്തെ സംഭവം. ഫ്രീ എല്ലാം സ്പെഷ്യൽ. വാറുണ്ണിയുടെ മനസ്സിനിണങ്ങി ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞ് വാറുണ്ണി വരഞ്ഞ് 10 ദിവസം, 9 ദിവസം, 8 ദിവസം, 7 ദിവസം, ഓ നാളെ വൈകുന്നേരം കാത്ത് കാത്ത് കാത്തിരി ദേ വാറുണ്ണി പോകണം, പേക്കും പേക്കും. യുവജന മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡിൽ ഒരു വിശുദ്ധൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണെന്ന് തോന്നും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ ഭൂമി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ഈ കല്യാണം കഴിച്ച് ഈ കഷ്ടപ്പാട് സഹിക്കുന്നത്? ഒറ്റയ്ക്ക് തിന്നും കുടിച്ച് അങ്ങനെ ജീവിച്ചുകൂടെ? എന്തിനാണ് പിള്ളേരൊക്കെ വളർന്നത്? എന്തിനാണ് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത്? എന്തിനാണ് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത്? എന്തിനാണ് ഇടവകയിൽ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നത്? എന്തിനാണ് ഈ അനുസരിക്കുന്നത്? എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? നിയമം എന്തിനാണ് നിയമങ്ങൾ? അവനവന് തോന്നിയവരെ അങ്ങ് ജീവിച്ചുകൂടെ? സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണെന്ന് തോന്നും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇതാണ് എൻ്റെ കാര്യം, ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം, ഇതാണ് ഈ കഷ്ടതയെല്ലാം അടിസ്ഥാനം. ഇതൊരു വ്യക്തി അറിയുമ്പോൾ മുതൽ ഈ കഷ്ടത ഒരു കഷ്ടതയല്ല, ഇവിടുത്തെ വേദന ഒരു വേദനയല്ല. വിശുദ്ധ ഡോൺ ബോസ്കോ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലുള്ള നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള എല്ലാ കഷ്ടതകൾക്കും എല്ലാ കണ്ണുനീരിനും മതിയായ സന്തോഷം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള സർവ കഷ്ടതകൾക്ക് സർവ കണ്ണുനീരിനും തക്ക പ്രതിഫലമായിരിക്കും സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്വർഗ സൗഭാഗ്യം. അതിൻ്റെ ദർശന മാത്രയിൽ സർവ ദുഃഖങ്ങളും മറക്കും എന്ന് പറയുക. പറയാം ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്തോസ് സാർക്ക് 2 ലേഖനത്തിൽ 5 അധ്യായം 1-2 വാക്യങ്ങൾ, 2 കൊരിന്തോസ് 5 അധ്യായം, അതിൽ 1-2 തിരുലിഖിതങ്ങൾ. ഇവിടെ സ്ലീഹന്മാരുടെ മനസ്സ് മുഴുവനും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ്യ. 2 കൊരിന്തോസ് 5 അധ്യായം 1-2 വാക്യങ്ങൾ, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അവർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം അവർക്ക് ഉള്ളിൽ കാഴ്ച ബോധ്യമുണ്ട്, അറിവുണ്ടായിരുന്നു. നമുക്ക് പരിജ്ഞാനം ഇല്ല, അതുകൊണ്ട് ഇവിടുത്തെ പശുവിനെയും കാളേനെയും കുതിരേനെയും പോലെ തന്നെ തിന്നുക കുടിക്കുക, ഈ ലോകത്തിലെ ജീവിതത്തിലെ സന്തോഷത്തിന് അപ്പുറത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റാത്ത വിധം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ സാത്താൻ കുരുടാക്കി കളഞ്ഞ്, ഉള്ളിനെ അന്ധമാക്കി കളഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കുതിരയെയും കോവർ കഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കുതിരയ്ക്കും കോവർ കഴുതിക്കും പുല്ലും പിണ്ണാക്കും കിട്ടിയാൽ മതി, നമുക്കത് പോരാ. അതിനും അപ്പുറത്തൊരു മൂല്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതാണ് നിത്യസ്വർഗം, നിത്യസ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൻ്റെ വരപ്രസാദം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, കൂടെ കൂടെ പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, പ്രാർത്ഥന വേണം, ബൈബിൾ വായന വേണം, വിശുദ്ധമായ ജീവിതം നമ്മൾ ഉണർത്തണം, ആത്മീയമായി നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു നിത്യവസതി ഞങ്ങൾക്കുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. റോമാലേഖനം 8:19 തിരുലിഖിതം, 18-19 തിരുലി വചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസാരമാണ്. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കാം, കണ്ണുകളടച്ച് പിടിക്കാം. ഇന്ന് നമ്മളൊരു കുടുംബജീവിതം നയിക്കുമ്പം ഈ കുറവുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച് നമ്മൾ നരകിച്ച് നരകിച്ച് നമ്മുടെ ജീവിതം തീരുകയല്ല, നമുക്ക് ജീവിതം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ കുറവുള്ള ഭർത്താവിനോട് ജീവിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതം തീരുകയല്ല, നശിക്കുകയല്ല ചെയ്യണത്, നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ മറക്കടമുഷ്ടികളും മുട്ടാളന്മാരുമായ ഈ മക്കളുടെ കൂടെ പറഞ്ഞ അനുസരണയില്ലാത്തങ്ങളെ ഇതുങ്ങളെ വീണ്ടും വീണ്ടും നോക്കി നോക്കി വളർത്താൻ, ചിലപ്പോൾ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ അനുസരണക്കേട്ടുള്ളതോ മദ്യപിക്കുന്നതോ കഞ്ചാവ് അടിക്കുന്നതോ എന്തുമാകട്ടെ, ദൈവം തന്ന മക്കൾ അതുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ട് സാരയില്ലെന്ന് വിചാരിച്ച് സ്നേഹിച്ചും ക്ഷമിച്ചും അനുഗ്രഹിച്ചും കൂടെ നിർത്തിയും പ്രാർത്ഥിച്ചും അതുങ്ങളുടെ മനസ്സ് അതുങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നശിക്കുകയല്ല ചെയ്യുന്നത്, സ്വർഗത്തിൽ പ്രതിഫലമുള്ള നിത്യമായ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്.
ഒരു വൈദികൻ നിലയിൽ അതിനോടനുബന്ധിച്ച് വരുന്ന അവർണനീയമായ കണ്ണുനീർ ഏറ്റെടുക്കുമ്പം, ഒരു സമർപ്പിത നിലയിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നൂറായിരം സങ്കീർണതകളെ ഏറ്റെടുത്ത് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം മരിക്കുമ്പോൾ മനസ്സിലാവും. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കുകയാണ്, ഈ ലോകമല്ല എൻ്റെ പ്രത്യാശ, ഈ ലോകത്തിന് വേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, എൻ്റെ സ്വർഗത്തിന് വേണ്ടി എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പിതാവിനോടുകൂടെ യുഗായുഗങ്ങളോളം സൂര്യനെ പോലെ പ്രകാശിക്കാൻ വേണ്ടി തന്നെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കൈകളും കൂപ്പി പിടിക്കുക മക്കളെ, എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി പിടിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാവുകയും ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനം പകർന്നു തരും. കണ്ണുകൾ അടച്ചു പിടിക്കാം. ദൈവമേ, നിത്യരാജ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പെട്ട ഹൃദയത്തെ പൂരിതമാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു.
അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.